വിഷപ്പില്ലാ കേരളം യാഥാർത്ഥ്യമാക്കുകയാണ് കരുതലിന്റെ പൊതിച്ചോർ. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ലഞ്ച് ബോക്സുകൾ സ്ഥാപിച്ചാണ് ഇവർ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഈ ലഞ്ച് ബോക്സുകളിലെല്ലാം തന്നെ ഭക്ഷണങ്ങൾ എത്തുന്നത്. ഉച്ചഭക്ഷണം വാങ്ങാൻ സാമ്പത്തിക ശേഷിയില്ലാത്തവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകി സഹായിക്കുന്നതാണ് പൊതിച്ചോർ പദ്ധതി. വീടുകളിൽ തന്നെ പാകം ചെയ്യുന്ന ഭക്ഷണം 40 പൊതിച്ചോറുകളാക്കി 12 മണിയോടെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലഞ്ച് ബോക്സുകളിൽ എത്തിക്കും. നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഉച്ച നേരത്തെ വിശക്കുന്നവരാരാണോ ഉള്ളത്, ഇവിടെ ഒരു എന്താ പറയുക അർഹരെന്നോ അനർഹരെന്നോ ഒന്നുമില്ല, വിശപ്പുള്ള ആർക്കും നമ്മളുടെ ലഞ്ച് ബോക്സിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാം. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത നിരവധി ആളുകൾക്കാണ് കരുതൽ കൈത്താങ്ങാവുന്നത്. വിദ്യാർത്ഥികളും വീട്ടമ്മമാരും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 50 സ്ത്രീകളുടെ സൗഹൃദ കൂട്ടായ്മയായ ടുഗെദർ വീക്കെൻഡ് അസോസിയേഷൻ ആണ് ഇതിനു പിന്നിൽ. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച മികച്ച ഗുണമേന്മയുള്ള ലഞ്ച് ബോക്സുകളാണ് സർക്കാർ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. എറണാകുളം ഹൈക്കോടതി പരിസരത്ത് വെച്ചിരിക്കുന്ന ലഞ്ച് ബോക്സ് ജനങ്ങൾ ഏറ്റെടുത്തതോടെ മറ്റു ജില്ലകളിൽ വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കരുതൽ കൂട്ടായ്മ. ഇപ്പോൾ ഒരു 10 ബോക്സുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ 10 ബോക്സിൽ നമ്മൾ എന്നും 30 തൊട്ട് 40 വരെ ഉള്ള ഊണുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഊണിന് 30 രൂപ വെച്ച് ആളുകൾ സഹകരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു 5 കൊണ്ട് തൃശ്ശൂരും എറണാകുളത്തും നമ്മൾ ഇത്രയധികം ബോക്സ് വെച്ചിട്ടുള്ളത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, മാതൃഭൂമി ജംഗ്ഷൻ, ഹൈക്കോടതിന് സമീപം എന്നിവിടങ്ങളിലാണ് ലഞ്ച് ബോക്സുകൾ ഇവർ സ്ഥാപിച്ചിരിക്കുന്നത്. തെരുവിൽ കഴിയുന്നവർക്കും ജോലി നഷ്ടമായി വരുമാനമില്ലാതായവർ ആരും ഇനി മുതൽ ഉച്ചഭക്ഷണം കിടക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതിയിലൂടെ കരുതൽ. ഇവരുടെ ഈ നല്ല മനസ്സിന് അഭിനന്ദനം നൽകിയേ മതിയാകൂ. ക്യാമറമാൻ ശരത് ബാബുവിനോടൊപ്പം ഫാത്തിമ നസീർ, സി 27.